എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം എംപ്ലോയർ മിനിസ്റ്റർ അനൗൺസ് ചെയ്ത് TFWP ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കാറ്റഗറിയിൽ സാലറി 20% ഇൻക്രീസ് ആയിട്ട്, അതായത് ഒരു $5 മുതൽ $8 വരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് ഓരോരോ പ്രൊവിൻസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പറ്റുന്നത്. ഒട്ടും തന്നെ സമയം കണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം TFW, അതായത് ടെമ്പററി ഫോറിൻ വർക്കർ കാറ്റഗറിയിൽ രണ്ട് രീതിയിലായിരുന്നു LMI എടുത്തിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ലോ വേജസ് LMI ഉണ്ട്, ഹൈ വേജസ് LMI ഉണ്ട്. ഈ ലോ വേജസ് LMI ഒരുപാട് റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത് ലോ വേജസ് LMI ടോട്ടലുള്ള വർക്ക് ഫോഴ്സിന്റെ 10% മാത്രമേ കൊടുക്കാവൂ. പിന്നെ എംപ്ലോയർ റേറ്റ് 6% ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് റൂൾസ് ഈ ഒരു ലോ വേജസ് LMI വന്നിട്ടുണ്ട്. പിന്നെ ലോ വേജസിൽ ഒരുപാട് റൂൾസ് വന്നതുകൊണ്ട് തന്നെ കാനഡയിലെ ലേബർ മാർക്കറ്റിൽ ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ലോ വേജസിൽ നേരത്തെ മെൻഷൻ ചെയ്ത മാതിരി തന്നെ ഒരുപാട് സെക്ടേഴ്സിനെ കുറച്ച് അവർ എക്സെപ്ഷൻ കേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഫീൽഡ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെങ്കിലും ഈ അഗ്രികൾച്ചർ ഫീൽഡ് ആണെങ്കിലും, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിലൊക്കെ ഇവിടെ ആൾക്കാരെ കിട്ടാതെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് പുറത്തുനിന്ന് ലോ വേജസിൽ എടുക്കാൻ വേണ്ടി വരും. പക്ഷെ അത് ഭയങ്കര കുറവാണ്. പക്ഷെ അതിന് പകരം ഇവരിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഹൈ വേജസ് LMIസിനാണ്. അതായത് ഹൈ വേജസ് LMIസിൽ എത്ര ആൾക്കാരെ വേണമെങ്കിലും ഹയർ ചെയ്യാം എന്ന ഉള്ളൊരു കണ്ടീഷനിലേക്കാണ് വന്നിരിക്കുന്നത്. മറ്റേത് 10% ആണെങ്കിൽ ഇത് എത്രത്തോളം വേണമെങ്കിലും ഹയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഹൈ വേജസ് LMI വരുമ്പോഴത്തേന് ടോട്ടൽ നേരത്തെ ഉണ്ടായിരുന്ന സാലറി നമ്മൾ കൊടുക്കുക, അതിന് 20% ഹൈക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതൊരു $5 to $8 ആണ് വരുന്നത്. ഇപ്പോൾ ഓരോരോ പ്രൊവിൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നോവാസ്കോഷ്യത്തേക്ക് വരുവാണെങ്കിലും ഇവിടെ ഹൈ വേജസ് LMI എടുത്ത് വരുന്ന ആൾക്കാർക്കും ഇപ്പോൾ ഒണ്ടാരിയോ, ടൊറന്റോ, BC, മാനിറ്റോബ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈ വേജസ് LMI എടുത്ത് വരുന്ന ആൾക്കാരും സാലറി ഡിഫറൻസ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ സ്കിൽഡ് വർക്കേഴ്സിന് ആവശ്യമുണ്ട്. പല സെക്ടേഴ്സിലും ഈ ഒരു ലോ വേജസ് LMI സ്റ്റോപ്പ് ചെയ്തത് കാരണം ആൾക്കാരെ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ ഈ ഹൈ വേജസിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു എംപ്ലോയർ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യുന്നു എന്ന ഉള്ള ഒരു രീതിയിൽ, അതായത് LMIs ഹൈ വേജസ് LMIs പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഒരു ഗുഡ് ന്യൂസ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹൈ വേജസ് ഇത് ഇൻക്രിമെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ November 8, 2024 മുതലാണ് ഈ ഒരു സാലറിയിൽ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ലോ വേജസ് ഹൈ വേജസ് വരുമ്പോഴത്തേനും ഇവിടെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഈ പുറത്തുനിന്ന് ആൾക്കാർ ഫോറിൻ വർക്കേഴ്സിനെ ഇവിടെ എടുത്തിട്ട് അവർക്ക് വേണ്ടത്ര അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാതെ, അവർക്ക് വേണ്ടത്ര സാലറി കൊടുക്കാതെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനാണ് കാനഡ ഗവൺമെന്റ് ഒരു പ്രത്യേക കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് ഈ ഒരു LMIയിലുള്ള പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്യുകയും ഈ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലോ വേജസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്തത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൺട്രീസിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ എയ്തർ നമുക്ക് PR ആയിട്ട് വരാം, അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ വരാം. ഈ ഒരു PR ആയിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു പോയിന്റ് സിസ്റ്റമാണ്, നമുക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ടും എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മുടെ ഏജ് വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയാസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് നമുക്ക് പോയിന്റ്സ് കിട്ടുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസയാണ്, അതിന് നല്ല രീതിയിലുള്ള ഫണ്ട് ചിലവാകും. പിന്നെ ഉള്ളൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ LMI ആണ്, അതായത് ലോ വേജസ് ആകുമ്പോഴത്തേനും കുറച്ച് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ അപ്രൂവൽ കിട്ടുകയും ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയേഴ്സ് ഒരുപാട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്ന് അനലൈസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് റൂൾസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് LMIക്ക് വേണ്ടിയിട്ട് ഈ ലോ വേജസിന് വേണ്ടി. ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ചില സെക്ടേഴ്സിൽ സ്റ്റിൽ ലോ വേജസ് LMI കൊടുക്കുന്നു. കാരണം പല ആൾക്കാർക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് LMI കിട്ടുന്നുണ്ട്. അവരെയൊക്കെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോ വേജസ് LMI ഒഴിവാക്കി, പക്ഷേ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പ്രോസസ്സ് നടക്കുന്നത്, LMIs അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഫീൽഡിനെ ഇതിൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് സ്റ്റിൽ ആ ഒരു ഫീൽഡിലൊക്കെ ഇപ്പോഴും ലോ വേജസ് LMI പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഏത് ഫീൽഡാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ISSB ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാം. നിങ്ങൾ എന്ത് LMI പ്രോസസ്സ് ചെയ്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈ വേജസ് ആണെങ്കിലും ലോ വേജസ് ആണെങ്കിലും നിങ്ങൾ നല്ല വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അന്വേഷിച്ച് ജെനുവിൻ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പൈസ, അതായത് പ്രോസസ്സൊക്കെ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന നാട്ടിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ആ ഒരു കമ്പനിയിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഫണ്ട് കൊടുക്കുക. കാരണം ഒരുപാട് ഫ്രോഡ് ഇപ്പോൾ നടക്കുന്നു, നമ്മൾ പറയുന്നതിന് അധികം ഫ്രോഡ് നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടും PR തരാം, ഇത്ര വർഷം ഇവിടെ നിൽക്കാം, ₹3 ലക്ഷം സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വരിക. പിന്നെ അത് മാത്രമല്ല, ഈ ലോ വേജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ കുറച്ചും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഈ ലോ വേജസിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിലൊക്കെ ആൾക്കാർ
വരുന്നുണ്ടല്ലോ അവർക്ക് എന്തായാലും അക്കോമഡേഷൻ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യണം പിന്നെ അത് മാത്രമല്ല അവർക്ക് തിരിച്ചു പോകാനുള്ള അതായത് അവരെ ആ ഒരു ട്രാവൽ എക്സ്പെൻസ് ഈ എംപ്ലോയർ മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി എൽഎംഎയിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എംപ്ലോയർ ചെയ്യുക പിന്നെ അത് മാത്രമല്ല ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ 10% മാത്രമാണ് ലോ വേജസിലുള്ള ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ അത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒരു പർട്ടിക്കുലർ 6% ഇതാണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ ഇതേ സമയം തന്നെ ഹൈ വേജസിൽ പറയുന്ന ഹൈ വേജസിൽ എത്രത്തോളം ആൾക്കാരെ വേണമെങ്കിലും എടുക്കാം ലിമിറ്റേഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ല കാരണം ഹൈ വേജസ് എൽഎംഐയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവർ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കാരണം ഇവിടെ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ കുറച്ച് ഷോർട്ടേജ് വന്നിട്ടുണ്ട് അപ്പോൾ പർട്ടിക്കുലർ ഫീൽഡിലേക്കാണ് ഇവർ ആ ഒരു ഹൈ വേജസ് എൽഎംഐയെ നോക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഐആർസിസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വരും ഇപ്പോൾ ഹൈ വേജസ് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് അതൊക്കെ ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ ഐആർസിസിയുടെ വെബ്സൈറ്റിൽ നോക്കുക അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഏജൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2024 കണക്കനുസരിച്ച് യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 13.5% ആണ് ഇതൊരു നാഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേന് 60% ആണ് എന്നുള്ള ഡീറ്റെയിൽസും കൂടി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ എൽഎംഐയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്കാരും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു വർക്ക് പെർമിറ്റിൻ്റെയൊക്കെ എക്സ്പീരി കഴിയുമ്പോഴത്തേന് ഈ എൽഎംഐയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു കാരണം ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് ഡോക്യുമെൻറ്റ് വേണം ഇല്ലെങ്കിൽ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം പറയണം കേൾക്കണം ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ ബൈ.